ചെങ്ങന്നൂർ എം എൽ എ കെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സാവിത്രി ചേരുകയാണ് ഇപ്പോൾ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്നും. സാവിത്രി സിറ്റിംഗ് എം എൽ എ ആണ് മരിച്ചിരിക്കുന്നത്. എന്താണ് ഈ മരണം സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ? പുലർച്ചെ 4:45 അദ്ദേഹത്തിന്റെ അന്ത്യം. ദീർഘനാളായി അദ്ദേഹം കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2 ആഴ്ച മുന്നെയാണ് അദ്ദേഹത്തെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം ഇതിനു മുൻപ് ചികിത്സ തേടിയിരുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലായിരുന്നു. എന്തായാലും രോഗബാധ മൂർച്ഛിച്ചതിനെ തുടർന്ന് അന്ന് ഏതാണ്ട് 2 മാസം മുൻപ് കിംസ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, തിരുവനന്തപുരത്തെ സുഹൃത്തിന്റെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇതേ തുടർന്ന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. എന്തായാലും 2 ആഴ്ച മുൻപായിരുന്നു അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് പുലർച്ചെ 4:45 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. എന്തായാലും സിറ്റിംഗ് എം എൽ എ ആയിരുന്നു ശ്രീ കെ കെ രാമചന്ദ്രൻ നായർ. അദ്ദേഹത്തിന്റെ മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഏതാണ്ട് രാവിലെയോടുകൂടി മാത്രമേ അദ്ദേഹത്തിന്റെ മൃതദേഹം എപ്പോഴാണ് എങ്ങനെയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമാവുകയുള്ളൂ. അനൂപ്. സാവിത്രിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആദർശ് ബേബി ചേരുകയാണ് ചെങ്ങന്നൂരിൽ നിന്നും. ആദർശ് പാർട്ടി ഏരിയ കമ്മിറ്റി ആണെങ്കിൽ കൂടിയും ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിനെയാണ് സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സമ്മേളന കാലയളവിൽ. എങ്ങനെയാണ് മറ്റ് ചടങ്ങുകൾ പാർട്ടിയും കുടുംബങ്ങളും ആലോചിക്കുന്നത്? വിശദാംശങ്ങൾ. അനൂപ്, സാവിത്രി സൂചിപ്പിച്ചതുപോലെ 3 മാസം മുൻപാണ് കെ കെ രാമചന്ദ്രൻ രാമചന്ദ്രൻ നായരുടെ ആരോഗ്യനില ഇത്ര വഷളാകുന്നത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പക്ഷേ 2 മാസം മുൻപ് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ നിന്ന് ഇനി കൂടുതൽ രക്ഷയില്ല എന്ന തരത്തിൽ പോലും ഡോക്ടർമാർ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് രോഗം മൂർച്ഛയോടെ 2 ആഴ്ച മുൻപ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. എന്നാലും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല. സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അവരുമായി കൂടിയാലോചിച്ച ശേഷം അവർ സംസ്കാര ചടങ്ങുകൾ സമയം തീരുമാനിക്കുമെന്നാണ് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ അല്പസമയം മുൻപ് പറഞ്ഞത്. എന്നെങ്കിലും ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂരിന്റെ കലാ സാംസ്കാരിക രംഗത്ത് പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് നഷ്ടമായത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനം കടന്നു. ലോ കോളേജിന്റെ ചെയർമാനായിരുന്നു. 2001-ലാണ് ആദ്യമായി ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നത്. അന്ന് ശോഭന ജോർജിനോട് നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. വീണ്ടും സംഘടനാ രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു ജനങ്ങൾ കെ കെ ആർ നേർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന കെ കെ രാമചന്ദ്രൻ നായർ തീരുമാനിച്ചത്. വീണ്ടും പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി 2011-ൽ വീണ്ടും മത്സരരംഗത്തേക്ക് വന്നു. അന്ന് പി സി വിശ്വനാഥിനെ 7,983 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും നിയമസഭയിലേക്ക് എത്തിയത്. ആണെങ്കിലും ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സർഗവേദി എന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ ഉൾപ്പെടെ മുൻപന്തിയിൽ നിന്ന കെ കെ ആറിന്റെ വിയോഗം ചെങ്ങന്നൂരിന്റെ കലാ സാംസ്കാരിക രംഗത്ത് വലിയ നഷ്ടം തന്നെയാണ്. അത് ആദർശാണ് വിവരങ്ങൾ നൽകിയത്. ആദർശ്, അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടിയേരി ബാലകൃഷ്ണൻ മറ്റും ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്, മറ്റ് മുതു നേതാക്കളായ തോമസ് ഐസക്ക്, സുധാകരനുമുണ്ട്. സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു മരണം സി പി എമ്മിന് തീർത്തും തീരാനഷ്ടം തന്നെയാണ്. സമ്മേളനവുമായി മുന്നോട്ട് പോകാൻ തന്നെ ആയിരിക്കുമോ സി പി എമ്മിന്റെ തീരുമാനം? എന്താണ് ഇത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? അരുവ 2 ദിവസം മുൻപാണ് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് തുടങ്ങിയത്. കായംകുളത്തോട് ഏറെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ചെങ്ങന്നൂർ. കെ കെ രാമചന്ദ്രൻ നായർ ഉണ്ടായിരുന്നെങ്കിൽ സമ്മേളന വേദിയിൽ മുൻപന്തിയിൽ തന്നെ അതിന്റെ സംഘാടനത്തിൽ ഉൾപ്പെടെ നിൽക്കേണ്ട വ്യക്തി. കെ കെ ആർ ആശുപത്രിയിലായത് തന്നെ വലിയ ഇതിൽ സംഘാടനത്തെ ബാധിച്ചു എന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നു. എന്നാണെങ്കിലും ജില്ലാ സമ്മേളനം മാറ്റി വെക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനിച്ചില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിനുശേഷമാകും ജില്ലാ സമ്മേളനമായി മുന്നോട്ട് പോകണോ അതോ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇത് തുടരണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് സി പി എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ആദർശ് ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. കെ കെ രാമചന്ദ്രൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് പാർട്ടിയും കുടുംബാംഗങ്ങളും തമ്മിൽ സംസാരിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകും. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ആലപ്പുഴയിലെ മുതിർന്ന നേതാക്കളിലൊരാളായ കെ കെ രാമചന്ദ്രൻ നായർ അന്തരിച്ചത്. ഏറെ നാളായി കരൾ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് ഒടുവിൽ പ്രവേശിപ്പിച്ചത്. 4 മണിക്ക് മരണപ്പെടുകയും ചെയ്തു. ചെന്നൈയിൽ നിന്നും സാവിത്രിയും ചെങ്ങന്നൂരിൽ നിന്നും ആദർശ് ബേബിയുമാണ് ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.